ഞങ്ങൾ പട്ടത്തേക്ക് പോകാനായിട്ട് ബസ് കാത്ത് നിൽക്കുമ്പോഴാണ് അവളത് പറഞ്ഞത്. എടി, നമുക്ക് ഒരു ദിവസം ഡബിൾ ഡെക്കർ ബസ്സിൽ കയറണം. പറഞ്ഞ നാവിടത്തിൽ അപ്പോഴേക്കും തേ മുന്നൂർ ഡബിൾ ഡെക്കർ ബസ്. ഞാൻ പറഞ്ഞ തേട്ടടി ബസ് വാ കയറാ. അങ്ങനെ ആനവണ്ടിയോട് അവളേക്കാൾ മൊഹബത്തുള്ളത് കൊണ്ടാണോ, അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാനുള്ള ആക്രാന്തം കൊണ്ടാണോ എന്നറിയില്ല, റോഡിനപ്പുറം നിൽക്കുമായിരുന്ന ഞാൻ വണ്ടി പോലും നോക്കാതെ ഒറ്റയോട്ടം. എൻ്റെ വേഗതയോളം എത്താൻ പറ്റാത്തതുകൊണ്ടാണോ എന്നറിയില്ല, എൻ്റെ പുറകെ വന്ന വണ്ടിക്ക് മുമ്പേ ഞാൻ റോഡിൻ്റെ അപ്പുറം എത്തി. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാതെ എൻ്റെ ചങ്കു ഓടിയെന്നു. പിന്നെ പെട്ടെന്നായിരുന്നു. ഞാനും അവളും ചാടി ബസ്സിൽ കയറുന്നു. വണ്ടിയുടെ മുകളിൽ ഏറ്റവും പുറകിൽ ഒത്ത നാടുകളായിട്ടിരുന്നു. കണ്ടക്ടർ വന്നു. ഞങ്ങൾ പറഞ്ഞു രണ്ട് പട്ടം. അപ്പോൾ ഒരു ഞെട്ടലോടെ കണ്ടക്ടർ പറഞ്ഞു, അയ്യോ ഇത് ആ വഴിക്കല്ല. പക്ഷേ കേട്ടിട്ട് ഞങ്ങൾക്കൊരു ഞെട്ടലുണ്ടായില്ല. സാധാരണ ബസ് മാറി കയറുന്നവർ കാണിക്കുന്ന ചേഷ്ടകളൊന്നും നമ്മൾ കാണിക്കാത്തത് കൊണ്ടാണോ എന്നറിയില്ല, യാത്രക്കാരൊക്കെ അതിശയത്തോടെ ഞങ്ങളെ ഒന്ന് നോക്കി. അപ്പോഴും ഭാവമാറ്റമൊന്നുമില്ലാതെ ഞങ്ങൾ കണ്ടക്ടറെ നോക്കി ചിരിച്ചു. കണ്ടക്ടർ ചേച്ചി ലേശം ഒരു കള്ളച്ചിരിയോടെ ഞങ്ങളോട് പറഞ്ഞു, സ്ഥലം പറ മക്കളെ, എന്നാലല്ലേ ടിക്കറ്റ് എടുക്കാൻ പറ്റൂ. ഞങ്ങൾക്ക് ചെറുതായിട്ടാണ് ചിരി വന്നതെങ്കിൽ ബസ്സിലുണ്ടായിരുന്നവർക്ക് നല്ലോണം ചിരി വന്നിരുന്നേ. ഒടുവിൽ ഞങ്ങൾ പറഞ്ഞു എട്ടിൻ്റെ രണ്ട് ടിക്കറ്റ്. ഞങ്ങൾക്ക് എവിടെ പോയാലും സാരമില്ല, ബസ്സിൽ കയറിയാൽ മതിയെന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും മനസ്സിലായി. എങ്ങോട്ടേക്കാണെന്ന് അറിയില്ലെങ്കിലും ഞങ്ങൾ ഓരോ നിമിഷവും ആസ്വദിക്കുമായിരുന്നു. ഒടുവിൽ എട്ടിൻ്റെ സമയം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഓരോ അപരിചിതരായ യാത്രക്കാരുടെ മുഖത്തും എന്നും കാണുന്ന മുഖം പോലെ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. കൗതുകത്തോടെ കളിപ്പാട്ടം നോക്കി നിൽക്കുന്ന കുട്ടികളെ പോലെ എല്ലാവരും ഞങ്ങളെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. ആ ചിരികളിൽ ഓമനത്തമാണോ അനുകമ്പയാണോ ഇനി ഹാസ്യാണോ ഉണ്ടായിരുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും തിരിച്ചും ഒരു മനസ്സ് നിറഞ്ഞ പുഞ്ചിരി എല്ലാവർക്കും സമ്മാനിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. ചങ്ങാതിയുടെ ആഗ്രഹം പുറത്തേക്ക് നിർബന്ധയോടെ ഞാനും.